30,000 കടന്ന രോഗികൾ. കേരളത്തിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് കണ്ടെത്തിയ IMA ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ കേരളത്തിലെ 8 ജില്ലകളിൽ നാളെ മുതൽ നിരോധനാജ്ഞ. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, ഇടുക്കി, മലപ്പുറം, കോട്ടയം എന്നീ ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ മുതൽ ഒരു മാസത്തേക്കാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇരു ജില്ലകളിലെയും ജില്ലാ കളക്ടർമാരാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. കേരളത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഉള്ളതെന്ന് IMA പറഞ്ഞിരുന്നു. കോവിഡ് തലസ്ഥാനത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. രോഗികൾ പെരുകിയതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിറഞ്ഞു കവിയുകയാണ്. ചികിത്സിക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും തികയാതെ വലഞ്ഞ് മെഡിക്കൽ കോളേജ് അധികൃതർ. രോഗികളുടെ എണ്ണം നാൾക്കുനാൾ പെരുകുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്കും പോലീസുകാർക്കും തുടങ്ങിയ എല്ലാവരും കോവിഡ് രോഗികളായി മാറിക്കഴിഞ്ഞ അവസ്ഥയാണിവിടെ. രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മെഡിക്കൽ കോളേജ്. ഇനിയും രോഗികളെ പാർപ്പിക്കാനുള്ള സ്ഥലമോ രോഗികളെ ചികിത്സിക്കാൻ ആരോഗ്യ പ്രവർത്തകരോ ഇല്ലാത്ത അവസ്ഥയാണിവിടെ. ഈ സ്ഥിതി തുടർന്നിട്ടും നിയന്ത്രണം ഏർപ്പെടുത്താതെ സർക്കാർ നിൽക്കുകയായിരുന്നു. ആരോഗ്യ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തണമെന്ന് IMA ആവശ്യപ്പെട്ടിട്ടും സർക്കാർ കടുംപിടുത്തം പിടിച്ചു. ഇപ്പോൾ ഗത്യന്തരമില്ലാതെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നു. നിരോധനാജ്ഞ പ്രകാരം തിരുവനന്തപുരത്ത് ആൾക്കൂട്ടത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിനകത്തും പുറത്തുമുള്ള പരിപാടികളിൽ 5 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. കണ്ടെയ്ൻമെന്റ് സോണിലെ വിവാഹ ചടങ്ങിലും മരണാനന്തര ചടങ്ങിലും 20 പേർ മാത്രമേ പാടുള്ളൂ. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത സ്ഥലങ്ങളിൽ വിവാഹ ചടങ്ങുകളിൽ 50 പേർക്ക് പങ്കെടുക്കാം. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. സർക്കാർ ഓഫീസുകളും ബാങ്കുകളും പ്രവർത്തിക്കും. കടകളിൽ 5 പേരിൽ കൂടുതൽ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ കടകളും ചന്തകളും അടച്ചിടില്ല. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അല്ല സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. എവിടെയൊക്കെയാണ് രോഗവ്യാപനമെന്നും എവിടെയൊക്കെയാണ് നിയന്ത്രണം വേണ്ടത് എന്നും പരിശോധിച്ച് ജില്ലാ കളക്ടർമാർക്ക് ഉചിതമായ നടപടിയെടുക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ നടപ്പാക്കുന്നതിൽ അർത്ഥമില്ലെന്നും ചീഫ് സെക്രട്ടറി ബിശ്വാസ് മേത്ത വ്യക്തമാക്കി. സംസ്ഥാനത്ത് 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടരുതെന്ന് വ്യക്തമാക്കി ചീഫ് സെക്രട്ടറി വ്യാഴാഴ്ച പുറത്തിറക്കിയ ഉത്തരവിൽ ആശയക്കുഴപ്പമുള്ളതായി ആക്ഷേപമുയർന്നു. രോഗവ്യാപനമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണോ അതോ സംസ്ഥാനത്തുടനീളം ഉത്തരവ് ബാധകമാണോ എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പമുണ്ടായിരുന്നത്. അതേസമയം എറണാകുളം ജില്ലയിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിവാഹ ചടങ്ങിൽ 50 പേർക്കും മരണാനന്തര ചടങ്ങുകളിൽ 20 പേർക്കും പങ്കെടുക്കാം. സർക്കാർ പരിപാടികളിലും രാഷ്ട്രീയ മതപരിപാടികൾ എന്നിവയിലും 20 പേരിൽ കൂടുതൽ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ലെന്ന നിർദ്ദേശവുമുണ്ട്. മാർക്കറ്റ് ഉൾപ്പെടെ ആളുകൾ കൂട്ടം കൂടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ശുചീകരണം നടത്തണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്.